ഇനി നമുക്ക് ട്രിഗണോമെട്രിയിലെ ഒരു പ്രോബ്ലം നോക്കാം. ത്രികോണമിതിയിലെ ഒരു പ്രോബ്ലമാണിത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിളാണ്, ഒരു ത്രികോണം. എ ബി സി എന്ന് പറയുന്നൊരു ത്രികോണം തന്നിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് ബി എച്ച് ആണ്, ഹാഫ് ബി എച്ച് ആണ്. ബി ഉണ്ട് 4, എച്ച് ഇല്ല. അപ്പോൾ എച്ച് നമുക്ക് കണ്ടുപിടിക്കാവോ നോക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്കിലാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ, ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിവിടെ നോക്കാം, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഇതൊരു മട്ട ത്രികോണമാണ്. ഇതിൻ്റെ ഒരു ആംഗിൾ, ഒരു അക്യൂട്ട് ആംഗിൾ, ഒരു ന്യൂനകോൺ 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഇതും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇത് 60 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. അതൊക്കെ അറിയാം, എങ്കിലാണല്ലോ 180 കിട്ടുകയുള്ളൂ ഇതും 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 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു അക്യൂട്ട് ആംഗിൾ 45 ആണെങ്കിൽ മറ്റേത് 45, ഒരെണ്ണം 60 ആണെങ്കിൽ മറ്റേത് 30, 90 എന്ന് കുറച്ചാൽ മതി. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന് ഡി എന്ന് കൊടുത്താൽ എങ്ങനെയാണ് ഈ സി ഡി കാണുന്നത്? സി ഡി കണ്ടാലാണ് നമുക്ക് പരപ്പളവ് കാണാൻ പറ്റുകയുള്ളൂ, ഏരിയ കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ ബി ഉണ്ട്, ഇനി എച്ച് കൂടി കാണണം. ഞാനിതിനെ എക്സ് എന്ന് കരുതുകയാണ്, ഈ എ ഡി എ എക്സ് എന്ന് കരുതി, എ ഡി എ ഞാൻ എക്സ് എന്ന് കരുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ഡിയും എക്സ് ആയിരിക്കും, സി ഡിയും എക്സ് ആയിരിക്കും. കാരണം ഇത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എക്സ്, ഇവിടെയും 45 ഓപ്പോസിറ്റ് ഉള്ളത് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് ഈ ഡി ബി ആണ്, ഡി ബി ആണ് കാണേണ്ടത്. ഡി ബി കാണണം. ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ, ഈ മട്ടത്രികോണം പരിശോധിക്കുകയാണെങ്കിൽ 60 ഡിഗ്രിയിലേത്, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കാണേണ്ടത്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത് അതിൻ്റെ എക്സ്. കാണേണ്ടത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ എതിർവശം തന്നിരിക്കുന്നു, സമീപവശം കാണണം. ഡി ബി അല്ലേ കാണേണ്ടത്? എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ടാൻ ആണ്. അപ്പോൾ ടാൻ അറുപത് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം ബൈ അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം, അത് എത്രയാണ്? ഡി ബി ആണ്. ടാൻ 60 വില നമുക്കറിയാം, ടാൻ 60 വില എത്രയാണ്? √3 ആണ്. അപ്പോൾ √3 ഈക്വൽസ് എക്സ് ബൈ ഡി ബി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് ഈക്വൽസ് അല്ലെങ്കിൽ ഡി ബി √3 ഈക്വൽസ് എക്സ്, ഡി ബി ഈക്വൽസ് എക്സ് ബൈ √3. അപ്പോൾ ഡി ബി എന്താണ്? ഡി ബി എന്ന് പറയുന്നത് എക്സ് ബൈ √3 ആണെന്ന് കിട്ടി, ഡി ബി എക്സ് ബൈ √3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ബേസ് കാണാം, ഹൈറ്റ് എക്സ് ആണ്, ബേസ് കാണാം. ബേസ് എങ്ങനെ കാണാം? എ ബി എങ്ങനെ കാണാം? എ ബി എന്ന് പറയുന്നത് എക്സും എക്സ് ബൈ √3 കൂടെ കൂട്ടുന്നതാണല്ലോ. ഈ എക്സും ഈ എക്സ് ബൈ √3 കൂടെ കൂട്ടുമ്പോഴാണ് ബേസായ 4 കിട്ടുന്നത്. ഒരു ഫ്രാക്ഷൻ വന്നാൽ ഈ ഫ്രാക്ഷൻ ഇവിടുന്ന് ഒഴിവാക്കാൻ അതിൻ്റെ ഡിനോമിനേറ്റർ, അതിൻ്റെ ഛേദം കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു √3 പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ബൈ √3 ഇൻറ്റു √3. ഇങ്ങനെ എല്ലാത്തിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു √3 പ്ലസ് എക്സ് ബൈ √3 ഇൻറ്റു √3 ഈക്വൽസ് 4 ഇൻറ്റു √3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? √3 എക്സ് പ്ലസ് √3 √3 കട്ടായി പോയാൽ എക്സ് ഈക്വൽസ് 4 √3. ഇനി എക്സ് നമുക്ക് കോമൺ ഫാക്ടർ മാറ്റാം, എക്സ് പൊതുഘടകം മാറ്റാം. എക്സ് ഇവിടുന്ന് മാറ്റിയാൽ ഇവിടുന്ന് എക്സ് പോയാൽ പിന്നെ √3, ഇവിടുന്ന് എക്സ് ഫുൾ പോയാൽ ഇവിടെ ബാക്കി 1. കോമൺ ഫാക്ടർ മാറ്റുമ്പോൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. √3 എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √3, എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, അങ്ങനെ 4 √3. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം, എക്സ് ഈക്വൽസ് 4 √3 ബൈ, ഇത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് ഗുണിച്ചൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ ഹരണമാവും, √3 + 1. അപ്പോൾ എക്സ് ഈക്വൽസ് 4 √3 ബൈ √3 + 1 എന്ന് കിട്ടി, എക്സ് കിട്ടി, ഹൈറ്റ് കിട്ടി. നമുക്ക് ബേസ് 4 ആണെന്നും അറിയാം, അതായത് ഈ ഹൈറ്റ് കിട്ടി, അതാണ് എക്സ്. ഈ ബേസും അറിയാം. പരപ്പളവ് എങ്ങനെ കാണാം? ഹാഫ് ബി എച്ച്, പരപ്പളവ് ഹാഫ് ബി എച്ച് ഈക്വൽസ് പരപ്പളവ് ഏരിയ. പരപ്പളവ് ഏരിയ കാണണമെങ്കിൽ ഹാഫ് ബി എച്ച്, ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബി
ഇതിൻ്റെ ബി എന്താണ്? ബി നമുക്കറിയാം, ഇത് മൊത്തം നാലാണെന്ന് തന്നിട്ടുണ്ട്. നാല് ഇൻറ്റു എച്ച്, എച്ച് ഇതാണ്, സി ഡി ആണ് എച്ച്, സി ഡി ആണ് എച്ച്, അതായത് എക്സ് ആണ് എച്ച്. അത് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഫോർ റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ ആണ് എച്ച്. ഫോർ റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ ആണ് എച്ച്. അപ്പോൾ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി, ഈ ഫോർ ആണ്. ഇനി എച്ച് എന്ന് പറയുമ്പോൾ ഈ സി ഡി ആണ്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഈ രണ്ട് കൊണ്ട് കട്ട് ചെയ്താൽ രണ്ട്, ഈ ഒരു നാല് എട്ട്, ടു ഇൻറ്റു ഫോർ എയ്റ്റ്, എയ്റ്റ് റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ബി എച്ച് ആണ്. അതായത് പാദം കാണണം, അത് നാലാണ്, പക്ഷേ ഇതിൻ്റെ ലംബമില്ല, ഹൈറ്റില്ല. ഹൈറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് എക്സ് ആണെന്ന് കൊടുത്തു, അപ്പോൾ ഇതും എക്സ് ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ്, ഇതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എതിർവശം തന്നിരിക്കുന്നു, സമീപവശം കണ്ടുപിടിക്കണം, ടാൻ എടുത്തു. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ ഡി ബി എന്ന് പറയുന്നത് എക്സ് ബൈ റൂട്ട് ത്രീ ആണെന്ന് കിട്ടി. അതായത് ഈ ബി ഡി കിട്ടി, ഈ ബി ഡി കിട്ടി. ഇനിയോ ഈ എക്സും ഈ ബി ഡിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? നാല് കിട്ടണം. അങ്ങനെ നമ്മൾ എഴുതി. എഴുതിയ ശേഷം എക്സ് കണ്ടുപിടിച്ചു, അതായത് ഈ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് എന്താണ് കിട്ടിയത് നമുക്ക്? ഫോർ റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ, അതാണ് ഹൈറ്റ്. ഇതാണ് എച്ച് എന്ന് പറയുന്നത്, എക്സ് തന്നെയാണ് എച്ച്. എന്നിട്ട് പരപ്പളവ് വേണ്ടു, എങ്ങനെയാണ്? ഹാഫ് ബി എച്ചിട്ട്, ഹാഫ് ഇൻറ്റു ബി നാലാണെന്നറിയാം. എച്ച് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഫോർ റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഈ പ്രോബ്ലം ട്രയാങ്കിളുടെ റേഷ്യോ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ്. ടാൻ തീറ്റ ഉപയോഗിച്ച്, ടാൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഇവിടെ പിന്തുടരുന്നത്. ഈ ടാനൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള പ്രോബ്ലം ആണെങ്കിലും എക്സാമിന് വരുമ്പോൾ ടാനൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ മതി. അല്ലാതെ വൺ ഇസ്റ്റു റൂട്ട് ത്രീ ഇസ്റ്റു വൺ അങ്ങനെയൊക്കെ പറഞ്ഞ് റേഷ്യോ ഇട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിപ്പോൾ, അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വേണമെങ്കിൽ, എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. കഴിവതും പ്ലേലിസ്റ്റിൽ പോയ ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക.